ഇംഗ്ലണ്ടിലെ സെക്കൻഡറി സ്കൂൾ കുട്ടികളിൽ നേരിയ തോതിൽ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. യുകെയിൽ പുതുതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 6187 കോവിഡ് കേസുകളും 70 മരണങ്ങളും. യുകെയിൽ 70 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് ബൂസ്റ്റർ കോവിഡ് ജാബ് സെപ്റ്റംബർ മുതൽ നൽകും. യുകെയിൽ വാടക വീടുകളിൽ കഴിയുന്ന നിരവധി പേർ കുടിയൊഴിപ്പിക്കൽ നേരിടേണ്ടി വരുമെന്ന് റിപ്പോർട്ടുകൾ. ഇംഗ്ലണ്ടിൽ കോവിഡ് പോസിറ്റീവ് എന്ന ടെസ്റ്റിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട 15% ആളുകൾ സെൽഫ് ഐസൊലേഷൻ നിയമങ്ങൾ പിന്തുടരുന്നില്ലെന്ന് ഔദ്യോഗിക കണക്കുകൾ. എയർ ഇന്ത്യ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സർവേകളിൽ ചെന്നിത്തലയുടെ റേറ്റിംഗ് കുറച്ചത് ആസൂത്രിതമെന്ന ആരോപണവുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കിറ്റ് കൊടുത്താൽ ജനങ്ങൾ സ്വാധീനിക്കപ്പെടുമെന്ന് പറയുന്നത് ജനങ്ങളെ താഴ്ത്തിക്കെട്ടലാണെന്ന അഭിപ്രായവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് വ്യാപനം വർദ്ധിച്ചതിനാൽ മഹാരാഷ്ട്രയിൽ ഞായറാഴ്ച മുതൽ രാത്രി കർഫ്യൂ ഏർപ്പെടുത്തും. രാത്രി കർഫ്യൂകളും ഭാഗിക ലോക്ഡൌണുകളും ഏർപ്പെടുത്തിയതുകൊണ്ട് മാത്രം കോവിഡ് വ്യാപനം തടയാനാവില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ. 2021 ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിന് മുന്നോടിയായി പുതിയ ജേഴ്സി ഇറക്കി നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്. വിശദമായ വാർത്തകൾക്കായി ANN ന്യൂസ് ബുള്ളറ്റിൻ കാണൂ. UK സമയം വൈകുന്നേരം 6 മണിക്കും 8 മണിക്കും 11 മണിക്കും.